നമ്മള് സ്റ്റേ ചെയ്ത വാച്ച് ടവർ കാണുന്നില്ലേ, ആ ദൂരെ കാണുന്ന അതിനുള്ളിലാണ് കെട്ടില്. കാട്ടിന് നടുക്കൂടെ ബോട്ടിംഗ് ഉണ്ടല്ലോ, നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫാമിലിയൊക്കെ ഇങ്ങോട്ട് പോരെ. ഐരിയം മുഴുവൻ കോടയും മൂടിയിട്ടുള്ളത്, ഇതിന്റെ പിക്ചർ എടുക്കാൻ വേണ്ടി തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. കാടിനകത്തുള്ള നമ്മുടെ ബാംബു ഹട്ട് അല്ലെങ്കിൽ പിന്നെ ട്രീ ഹൗസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇതിന് മുകളിൽ ഒരെണ്ണം കൂടിയുണ്ട്, അതിന്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ഉണ്ടോ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. അപ്പം നമ്മൾ കാട് തേടിയുള്ള നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് നമ്മൾ എറണാകുളത്ത് തന്നെയാണ്. നമ്മൾ പലവട്ടം വീഡിയോ ചെയ്ത ഒരു സ്ഥലമാണേ, പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ ചെയ്തൊരു വീഡിയോ അല്ല. നമ്മൾ എന്നാ പറയണ്ടേ, വേറൊരു സ്റ്റേ ആണ്. സ്ഥലം തട്ടേക്കാട് തന്നെ, തട്ടേക്കാട്. ഇവിടെ ഒരു പുതിയ ട്രീ ഹൗസ് തുടങ്ങിയിട്ടുണ്ട്, അതായത് ഇവർ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. പണ്ടുണ്ടായിരുന്നത് എനിക്കൊന്ന് റിനോവേറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ആ ട്രീ ഹട്ടിലാണ്, ബാംബു ഹട്ടിലാണ് ഇന്നത്തെ സ്റ്റേ. സാധാരണ നമ്മൾ വാച്ച് ടവർ സ്റ്റേ ചെയ്തപ്പം ഇവിടെ കൊണ്ടുപോയി വണ്ടി ഇവരുടെ ഓഫീസിനകത്തിട്ടിട്ട് അവിടുന്ന് ഒരു ജീപ്പിനല്ലേ അകത്തോട്ട് പോയത്, അങ്ങനെയാണ് ഇന്നും പോകേണ്ടിയിരുന്നത്. പക്ഷേ ജീപ്പ് റിപ്പയറിന് കൊടുത്തുകൊണ്ട് നമ്മളുടെ നമുക്ക് ഫ്രീ ബോട്ടിംഗ് കിട്ടിയിരിക്കുകയാണ്. നമ്മളെ ബോട്ടിനാണ് കൊണ്ടുപോകുന്നത്, കാരണം ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ പുഴയുടെ സൈഡിലാണ് സ്റ്റേ, കാടിന് നടുക്ക് പുഴയുടെ സൈഡിൽ. അപ്പം ജീപ്പില്ലെങ്കിലും ഇതാ ബോട്ടിന് കയറി പോകാൻ പറ്റും. അപ്പം നമ്മളിന്നിപ്പം ബോട്ടിനാണ് കയറി പോകുന്നത്. നമ്മൾ പെരിയാർ കൂടെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ സ്റ്റേ ചെയ്ത വാച്ച് ടവർ കാണുന്നില്ലേ, ആ ദൂരെ കാണുന്ന അതിനുള്ളിലാണ് വാച്ച് ടവർ. ഓക്കെ, അപ്പം നമ്മൾ എത്തിയ സ്ഥലം ഇതാണ്, നമ്മുടെ പെരിയാർ എന്നാ പറയണ്ടേ, പെരിയാറിൻ്റെ സൈഡിലുള്ള തട്ടേക്കാട് കാടിനകത്തുള്ള നമ്മുടെ ബാംബു ഹട്ട് അല്ലെങ്കിൽ പിന്നെ ട്രീ ഹൗസ് എന്ന് പറയുന്നത്. ഇതാണ് അപ്പം നമ്മുടെ ഞാൻ പറഞ്ഞ ട്രീ ഹൗസ്. മൂന്ന് നിലയിലാണ് ഇതുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകളൊക്കെ നമുക്ക് മെല്ലെ കാണാം. അതിന് മുന്നേ എന്താ പുറമേ നിന്നൊരു ഇതുണ്ടോ, ബാംബുവിൻ്റെ തന്നെയാണ് കേട്ടോ, ഫുള്ള് ബാംബുവിലാണ് തീർത്തേക്കുന്നത്. മൊത്തം ഭിത്തി അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മറച്ചേക്കുന്നത് തിരിച്ചേക്കുന്നതൊക്കെ ബാംബുവിലാണ്. അതുപോലെ മേഞ്ഞതും ബാംബുവിൻ്റെ അത് തന്നെയാണ്. ഇതുണ്ടോ, ഫ്രണ്ടിൽ തന്നെ പെരിയാർ. അപ്പം പെരിയാറിനോട് ചേർന്ന് എന്നാൽ കാട്ടിനകത്ത് തന്നെ പണിതിട്ടുള്ള ബാംബു ട്രീ ഹട്ട്. ഇങ്ങനെ ഇത് ഇത് സ്റ്റേക്ക് എനിക്ക് തോന്നുന്നു ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, അത് റിനോവേറ്റ് ചെയ്തിട്ടാണ് ഇപ്പം അടുത്ത കാലത്ത് വീണ്ടും റീഓപ്പൺ ചെയ്ത് കൊടുത്തതാണ് സ്റ്റേക്ക്. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെ ഇതുണ്ട്, ഒരു സിറ്റ് ഔട്ട് പോലെ ഒരു സ്ഥലമുണ്ട്. ഇവിടെ ഇരിക്കാനൊക്കെ ചെയറും അല്ലെങ്കിൽ ഇതൊക്കെ തട്ടൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത് കിച്ചണാണ്. അതുകൊണ്ട് ഇവിടെ അത്യാവശ്യം ഇത് സോളാറിൽ വർക്ക് ചെയ്യുന്നതാണോ ഇത്? അപ്പം നമുക്ക് ചാർജ് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ. ആ അത്യാവശ്യം ഫോണൊക്കെ ചാർജ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്, ലൈറ്റും ഉണ്ട്, സോളാറാണ്. പിന്നെ ഇതാണ് കിച്ചൺ കേട്ടോ, നമ്മുടെ വാച്ച് ടവറിലെ പോലെയല്ല, കുറച്ചുകൂടെ വിശാലമായിട്ടുള്ളൊരു കിച്ചണാണ്. അപ്പം എന്താ പ്രോപ്പറായിട്ടുള്ള അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മറ്റേ അവിടെ നമുക്കൊരു സ്റ്റൗ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഇത് ഇവിടുത്തെ ചേട്ടനാണ് കേട്ടോ, ഇവിടെ സ്ഥിരമായിട്ട് വാച്ച് ടവർ ഇല്ല, ഇതിൽ തന്നെയാണോ? മാറി മാറി. ആ ഹാ, ചന്ദ്രൻ അല്ലേ ചേട്ടൻ്റെ പേര്, ചന്ദ്രൻ എന്നാണ്. പിന്നെ നമ്മളിവിടെ വേറൊരു ചേട്ടൻ കൂടെയുണ്ട്, ചേട്ടൻ മുകളിലുണ്ട്. അപ്പോൾ നമുക്ക് വഴിയെ പരിചയപ്പെടാം അവരെ. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ, അതായത് ടോയ്ലറ്റ് പുറത്താണ് അല്ലേ. ആ ഹാ, ഇന്ത്യൻ ക്ലോസറ്റും യൂറോപ്യൻ ക്ലോസറ്റും ഉണ്ട്, രണ്ടും പുറത്താണ്. അപ്പം ഇത് അതിൻ്റെ പുറത്തുള്ള മുറ്റവും ഇരിക്കാനുള്ള സ്ഥലവും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും, ഞാൻ പറയല്ലോ മൂന്ന് നിലകളായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലും നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളാണ്, ബെഡാണ്. അപ്പോൾ നമുക്ക് അതും കൂടെ കയറി കാണാം. ഇതാണ് ഫസ്റ്റ് ഫ്ലോർ, ഇത് മുകളിലേക്കുള്ള സ്റ്റെയർ. ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ ഇതാ ഇതൊരു ബെഡ്റൂം, രണ്ട് ബെഡുള്ള റൂം ഇവിടെയുണ്ട്. ഓ, ഇവിടെ ഒരു സിംഗിൾ ബെഡും ഉണ്ട്. അപ്പം ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ മൂന്നായിട്ട് ഉണ്ട് കേട്ടോ, അതായത് മൂന്ന് ബെഡുണ്ട്. അവിടെ ഡബിൾ ബെഡും ഇവിടെ ഒരു സിംഗിൾ ബെഡും ഉണ്ട്. ഇവിടെ ഒരു ലൈറ്റ് മാത്രമേ ആക്ച്വലി ഈ റൂമിനകത്തുള്ളൂ. പിന്നെ ഇതാ ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്, ഇതിന് മുകളിൽ ഒരെണ്ണം കൂടിയുണ്ട്. അതിന്റെ ബാൽക്കണി എന്നുള്ള വ്യൂ ഉണ്ടോ. ഇപ്പം സൺസെറ്റ് ആയിട്ടുണ്ട്, ഒരു രക്ഷയില്ലാത്ത വ്യൂവും കിടലൻ ആംബിയൻസും ആണ്. ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ഉണ്ടോ, വളരെ ചെറുതാണ്, സൂക്ഷിച്ച് കയറണം. അതിനിടയ്ക്കൂടെ കാല് പോകാതെ ശ്രദ്ധിച്ച് കയറണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്റ്റെപ്പ് കയറി വരുന്നിടത്ത് തന്നെ ഇതുണ്ടോ, സെക്കൻഡ് ഫ്ലോറിൽ നിന്ന് അതായത് നമ്മുടെ മൂന്നാമത്തെ നിലയിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കുറച്ചുകൂടെ ഹൈറ്റിൽ നിന്ന് നമുക്ക് പെരിയാറിൻ്റെ ഒരു വ്യൂ, അതാണ് ഇവിടെ പിന്നെ ഇവിടെ നിന്ന് കിട്ടുന്നത്. അപ്പം താഴത്തെ പോലെ തന്നെ ഇതാ ഇവിടെ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലിപ്പമുള്ള ഒരു ചെറിയ റൂമും, അപ്പം അതിനകത്തൊരു സിംഗിൾ ബെഡും.
പിന്നെ ഇവിടെ ആ ഇവിടെ ഒരു ഡബിൾ ബെഡും. ഇത് ഈ ഇതിന് ഈ മുകളിലത്തെ ഇതിന് അത്യാവശ്യം വലിപ്പമുണ്ട്, റൂമിന് താഴത്തേതിനെക്കാട്ടിലും കുറച്ചുകൂടെ വലിപ്പം തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് ബെഡ്, താഴെ ഒരു ബെഡ്, അങ്ങനെ ഫസ്റ്റ് ഫ്ലോറിൽ മൂന്ന് ബെഡുണ്ട്, അതുപോലെ സെക്കൻഡ് ഫ്ലോറിലും ഉണ്ട് മൂന്ന് ബെഡ്, മൊത്തം ആറ് ബെഡുണ്ട്. ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഇതുണ്ടോ പെരിയാറിൽ സൂര്യൻ അസ്തമിക്കുന്ന കാഴ്ച ഇവിടെ ഇരുന്നുകൊണ്ട് കാണാം. ഇത് ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ജി ജി. അപ്പോൾ ചേട്ടൻ ഇവിടെ അടുത്തിടയ്ക്ക് വന്നത് ഉള്ളതെന്നാണ് പറഞ്ഞത്, ഒന്നാം തീയതി മുതൽ അല്ലേ? ആ ഹാ. അപ്പം ഇവിടെ രണ്ട് പേര് ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ രണ്ടുപേരാണോ ഉണ്ടാവാറുള്ളത്? അപ്പോൾ ഇവിടെ ഗസ്റ്റ് വരുമ്പോൾ സ്ഥിരമായിട്ട് രണ്ടുപേര്, ഗസ്റ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആണല്ലോ. നമ്മളിങ്ങോട്ട് ജീപ്പിന് വരുമായിരുന്നെങ്കിൽ കാട്ടിനകത്തൂടെ കയറി ഇതിലെയായിരുന്നു, ആ ഇതിലെയായിരുന്നു ജീപ്പ് വരുന്നത്. ജീപ്പ് അപ്പോൾ ഇത് ഇതിൻ്റെ മുറ്റത്ത് ഇവിടെ വരും, ഇവിടെ വണ്ടി കൊണ്ടുപോയി പാർക്ക് ചെയ്യാം, എന്നിട്ട് നേരെ ഇങ്ങോട്ട് ഇറങ്ങി കയറിയാൽ മതി. പിന്നെ ഭംഗിയെ നോക്കിയാൽ വൈകിട്ടത്തെ സൺസെറ്റിൻ്റെ വെളിച്ചം ഇങ്ങോട്ട് അടിക്കുന്നത് ഉണ്ടോ? ഏതാണ്ടൊക്കെ പക്ഷികൾ വന്നിട്ടുണ്ട്. തട്ടേക്കാടാണല്ലോ, ഇഷ്ടംപോലെ പക്ഷികളുണ്ട്. ജംഗിൾ മൈന, അപ്പം അതാണ് ഉണ്ടോ ഈ പല സൗണ്ടിൽ കേട്ടോ, പലതരത്തിലുള്ള സൗണ്ട് ഉണ്ടാക്കുന്ന ആ രണ്ടെണ്ണം കൂടി ഇരുന്നിട്ടാണ്. രണ്ടെണ്ണമുണ്ട്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ രണ്ട് ബാത്റൂമുണ്ട്, രണ്ടും പുറത്താണ്, അറ്റാച്ച്ഡ് അല്ല. നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് തന്നെ അതാ ഒന്ന് ആ ബാത്റൂം, ഒന്ന് ഇതാ ഇവിടെ ബാത്റൂം. നോക്കാം, ഇത് ഇൻഡിയൻ ക്ലോസറ്റ് ആണ്, ഒരു ചെറിയ നോർമൽ ബാത്റൂം. ഇത് ഇത്തിരി വലിയ ബാത്റൂമാണ്. നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് കണ്ടത് ചെറുതായിരുന്നു, ഇത് വലിയൊരു റൂമ്. ഇത് യൂറോപ്യൻ ക്ലോസറ്റ്. അപ്പം രണ്ട് ഓപ്ഷനും ഇവിടെയുണ്ട്. എനിക്ക് തോന്നുന്നില്ല കേട്ടോ വേറെ എവിടെയും ഇതുപോലെ ഒരു ആംബിയൻസ് ഉള്ള സ്ഥലം കിട്ടുന്നു. ഒരു സൈഡിൽ പെരിയാറും ഇതുണ്ടോ, മറു സൈഡിൽ പുറകിൽ ഫുള്ള് കാടും. അപ്പോൾ ഇത് ഉണ്ടാക്കിയേക്കുന്ന കാടിനകത്ത് പെരിയാറിൻ്റെ സൈഡിൽ പുറകോട്ട് ഇതുണ്ടോ, അവിടെ ചുറ്റും ഈ ഒരു സൈഡിൽ ഫുള്ള് കാണാവുന്നറിയില്ല ഇതുണ്ടോ, അതിനകത്തോടെ ഫെൻസിങ് കൊടുത്തിട്ടുണ്ട്. കണ്ടിട്ട് ഇലക്ട്രിക് ഫെൻസിങ് പോലെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നില്ല കറണ്ട് ഉണ്ടെന്ന്. ഇനി അത്യാവശ്യം നല്ല ആഴമുണ്ടെന്ന് പറഞ്ഞു, ഇവിടെ ആഴം കൂടിയ സ്ഥലമാണ്, അതുകൊണ്ട് ചുമ്മാ വന്ന് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല വെള്ളത്തിൽ ഇറങ്ങേണ്ടവർക്ക്. നന്നായിട്ട് നീന്തൽ അറിയാവുന്നവർക്ക് മാത്രം വേണേൽ ഇവിടെ ഇറങ്ങി കുളിക്കാമെന്നാണ് അവർ പറഞ്ഞത്, സ്വന്തം റിസ്കിൽ. പ്രത്യേകം പറയുന്നു സ്വന്തം റിസ്കിൽ, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെരിയാറാണ്, നല്ല ആഴമുള്ളതാണ്. ഇതുണ്ടല്ലേ അങ്ങോട്ടേക്ക് നോക്കി, വളരെ വലിയൊരു പുഴയും ഒരുപാട് ആഴമുള്ള സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് നന്നായിട്ട് നീന്തൽ അറിയാവുന്നവർ അവരവരുടെ റിസ്കിൽ മാത്രം വന്ന് ഇറങ്ങുക, ഇറങ്ങാതിരുന്നാൽ അത്രയും നല്ലത്. അപ്പോൾ ഇവിടെ നീന്തൽ അറിയത്തില്ലാത്തവർ ഒരു കാരണവശാലും ഇറങ്ങാൻ ശ്രമിക്കരുത്. പിന്നെ ഭംഗിയാന്ന് നോക്കി ഉണ്ടോ, കിണറിൽ നിന്ന് വെള്ളം കോരുന്ന കണ്ടിട്ട് കുറെ കാലമായില്ലേ. അത് ഇതിനാണ് ചെയ്യുന്നത്, ഇതിനെ നേരെ നിന്ന് വലിക്ക, അവന് വെള്ളം കോരണം എന്ന് ഒരേ നിർബന്ധം. കട്ടൻ ചായ നമുക്കെവിടെ പോയാലും ഇതേ നമ്മുടെ മെയിൻ ഒരു സാധനമാണ്, കട്ടൻ ചായ അല്ലെങ്കിൽ കട്ടൻ കാപ്പി. ഈ സന്ധ്യാസമയത്ത് ഇവിടെ ഇരുന്നിട്ട് ഇത് പുഴയുടെ സൈഡിൽ ഇരുന്ന് കട്ടൻ ചായ കുടിക്കുന്നതിൻ്റെ ഒരു സുഖം. ഓ ഇത്രയായി കഴിഞ്ഞാൽ സോളാറിൽ നിന്നുള്ള അത്യാവശ്യം വെട്ടമൊക്കെ ഉണ്ട്, പുറത്തെ ഒരു രണ്ട് മൂന്ന് ലൈറ്റൊക്കെ നമുക്കിടാം. ഇതുണ്ടല്ലേ ഇവിടെ ഇത്രയും വെട്ടമുണ്ട്. ഇത് ഈ ഈ ഒരു ടേബിള് പോലെ മാർബിളും കൊണ്ട് കല്ലും കൊണ്ട് ഉണ്ടാക്കിയിട്ടില്ലേ, ഈ ഭാഗത്തിരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ റൂമിൽ ഗുഡ് മോർണിംഗ്, നേരം എടുത്ത് വരുന്നേ ഉള്ളു. രാവിലെ നിറയെ പക്ഷികളാണ്, ഇഷ്ടം പോലെ പക്ഷികൾ, ചുറ്റും പക്ഷികളുടെ സൗണ്ട്. തട്ടേക്കാട് നിങ്ങൾക്കറിയാലോ ബേർഡ് സാങ്ച്വറി ആണല്ലോ. അപ്പുറത്തെ ആ മലയുടെയും അവിടെ കാണുന്ന ആ ചെറിയ വീടിൻ്റെയൊക്കെ റിഫ്ലക്ഷൻ കണ്ടോ, അതുപോലെ ആ രണ്ട് മലയുടെ നമ്മുടെ ഇപ്പുറത്തെ ഈ കാടിൻ്റെ ഈ കാണുന്ന ചെറിയ ദൂരത്തിൻ്റെ അപ്പുറത്ത് കാണുന്ന മലയുടെയും അതിൻ്റെ പുറകിലെ മലയുടെ ഇടയ്ക്ക് കൂടെ നിറച്ചും കോട കയറി പോകുന്നുണ്ടോ. ഇത് കാണാമെന്ന് എനിക്കറിയില്ല, ആ ഏരിയ മുഴുവൻ കോടയും മൂടിയിട്ടാണ് ഉള്ളത്.
ഞാൻ എണീറ്റ് വരുമ്പോൾ ഈ കാണുന്ന മല ഫുള്ള് അത് മുഴുവൻ കോടയുടെ അടിയിലായിരുന്നു. അപ്പം മെല്ലെ മെല്ലെ ഇറങ്ങി ഇറങ്ങി പോകുന്നുണ്ട് കോട. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഒരു കട്ടനൊക്കെ കുടിച്ചിട്ട് കാട്ടിലോട്ട് ഇറങ്ങുവാണ്. നല്ല പക്ഷികളെയൊക്കെ കിട്ടുമെന്ന് നോക്കി. ഈ സാധനമാണ് ഫ്രോഗ് മൗത്ത് അല്ലേ. എന്റെ ഫുൾ നെയിം എന്നാ ഫ്രോഗ് മൗത്ത്, മാക്കാച്ചിക്കാട. മാക്കാച്ചിക്കാട എന്ന് പറയുന്നത് ഇവിടെ മാത്രം, അങ്ങനെ പൊതുവെ വേറെ സ്ഥലത്ത് അങ്ങനെ കണ്ടുവരുന്നില്ല. ഇവിടെ മാത്രം കണ്ടുവരുന്ന മാക്കാച്ചിക്കാട ഫ്രോഗ് മൗത്ത്, സിലോൺ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്ന ഒരു എന്നാ പറയണ്ട ഒരു വെറൈറ്റി ഇനം പക്ഷിയാണ്. ഇതുണ്ടല്ലേ, ഇതിനെ കണ്ടുപിടിക്കാൻ എന്നാ ബുദ്ധിമുട്ടാണെന്നറിയോ? ഇത് ഈ ഇലയുടെ ഇടയ്ക്ക് ഇതുപോലെ കരിയില പോലെ ഇരിക്കും, പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്നാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കണ്ണ് കാണത്തില്ല പകൽ, അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ മൂങ്ങയുടെ വർഗത്തിൽപ്പെട്ടതാണ് എന്നല്ല ചേട്ടൻ പറഞ്ഞതെന്ന്. ഞങ്ങളിതിനെ തപ്പി വന്നതാണ്. ചേട്ടൻ ഇവിടെയൊക്കെ നോക്കി ഒരു തരത്തിൽ കണ്ടുപിടിച്ചെടുത്തതാണ്. നമ്മുടെ മാക്കാച്ചിക്കാടന്മാർ രണ്ടും തമ്മിൽ പിണങ്ങിയിരിക്കുന്നവരെ, ഒരെണ്ണം അങ്ങോട്ടും ഒരെണ്ണം ഇങ്ങോട്ടും ഇരിക്കുന്നുണ്ടോ? ഇതിനകത്ത് ക്ലിയർ ആകുമോ എന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ വാഗുണ്ടോ ശരിക്കും പറഞ്ഞാൽ തവളയുടെ വാ പോലെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ ഫ്രോഗ് മൗത്ത് എന്ന് പറയുന്നത്. ഈ ഫ്രോഗ് മൗത്ത് ഇതിനെ പിടിക്കാൻ വേണ്ടി തന്നെ, ഇതിനെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ, ഇതിൻ്റെ പിക്ചർ എടുക്കാൻ വേണ്ടി തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഒരുപാടുണ്ടെന്നാണ് പറഞ്ഞത്. നമുക്കേതായാലും ചേട്ടൻ കൊണ്ടേ കാണിച്ചു തന്നുകൊണ്ട് ക്ലിയർ ആയിട്ട് കിട്ടി. ഇങ്ങനൊരു മരം കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? മൂട്ടിൽപ്പുളി അല്ലേ. മൂട്ടിപ്പുളി എന്ന് പറയുന്നത് ഇതുണ്ടോ, ചോട് മുതൽ താഴെ മുതൽ മേളിലേക്ക് ഇങ്ങനെ കൊലയായിട്ട് തൂങ്ങിക്കിടക്കുന്ന പൂവുണ്ടോ? നല്ല രസമുണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു സാധനം ആദ്യം കാണുമല്ലേ. ഉണ്ടോ, കാട്ടിനകത്തൊരു വലിയ പാറക്കൂട്ടം. ഇതിൻ്റെ പേര് ആനച്ചത്ത പാറ അല്ലേ. ആനച്ചത്ത പാറ എന്നാ പേരുള്ളതാന്ന് തോന്നുന്നു, പണ്ട് ഇവിടെ ആനച്ചത്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ തട്ടേക്കാടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എന്നോട് ഇവിടെ ഇനി പക്ഷികൾ മാത്രമേ ഉള്ളൂ എന്ന് ചോദിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലേ ആന, പഴയതാണെങ്കിലും ഇതുണ്ട്, ഇത് ആനപ്പിണ്ടൊക്കെയാണ് കിടക്കുന്നത്. അതുപോലെ ഇത് കാട്ടുപട്ടിയുടെയാണ്. അങ്ങനെ കാട്ടുപട്ടി, ആന, പിന്നെ അതുപോലെ കേഴ, അങ്ങനെയുള്ള മൃഗങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. ഈവൻ ടൈഗറിൻ്റെ പഗ്മാർക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വളരെ റെയറാണ് എന്നാലും അങ്ങനെ എല്ലാ സാധനങ്ങളും ഈ തട്ടേക്കാട് കാട്ടിനകത്തും ഉണ്ട്. തട്ടേക്കാടിൻ്റെ അധികവാരം കാണാത്തൊരു കാഴ്ചയായിരിക്കും ഇത്. നമ്മൾ വലിയ ഉൾക്കാട്ടിലൊക്കെ ചെല്ലുന്ന പോലെ വിശാലമായ പാറയും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ മൃഗങ്ങൾ വരാനുള്ള സാധ്യത ഉണ്ടല്ലേ, ഈ ഇത്രയും വിശാലമായ സ്ഥലമായതുകൊണ്ട്. പിന്നെ താഴെയൊക്കെ ആനയൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇല ഇങ്ങോട്ട് ഉണങ്ങിയാലും കീപ്പോട്ടേക്ക് പോലില്ല, ഒരു വെബ് പോലെ ഇങ്ങനെ തൂങ്ങിക്കിടക്കും. ഓ, ഇത് ഒന്നാം പറഞ്ഞ ഓട്ടോയോ? ഓട്ടോ, ഓട്ടോ എന്ന് പറഞ്ഞു. ഇതിലാണ് നമ്മൾ മുന്നേ പറഞ്ഞ പോലെ മാക്കാച്ചിക്കാട സാധാരണയായിട്ട് കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ചു, വളരെ സൂക്ഷിച്ചു നോക്കിയാലേ സാധനത്തെ കാണാൻ പറ്റുള്ളൂ. നമുക്ക് വീണ്ടും ഒരെണ്ണത്തിനെ കിട്ടി. പക്ഷേ ഇവിടെയും പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നിഴലിനകത്തും ഷെയ്ഡിനകത്തൊക്കെ അല്ലേ കയറി ഇരിക്കുന്നത്. ഇലയുടെ ഇടയ്ക്കായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ മൂടലുള്ളത് കൊണ്ട് നമുക്ക് ലൈറ്റ് ഇല്ല. ഇതുണ്ടോ, ഒരെണ്ണം ഒറ്റയ്ക്കിരിക്കുന്നത് മുന്നേ കണ്ടതുപോലെ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ വാ മുമ്പേ പറഞ്ഞ പോലെ ഏകദേശം ക്ലിയറാണ്. പിന്നെ ഫ്രോഗ് മൗത്ത് എന്ന് പറയാനുള്ള കാരണം കണ്ടോ, അതിൻ്റെ വായിരിക്കുന്നുണ്ടോ. ഈ ചെറിയ അരുവി തന്നെ മുട്ടപ്പം ആഴമുള്ള സ്ഥലമൊക്കെ നമ്മുടെ പുഴയിലെ കാണുന്ന കയങ്ങളൊക്കെ പോലെ. ഈ സൗണ്ട് ഉണ്ടാക്കുന്ന പക്ഷി ഏതാ കേട്ടോ, ഇപ്പൊ ഈ പറയുന്ന കേൾക്കുന്നു കേട്ടോ. അത് ഓറിയോളാണ്. ഗോൾഡൻ ഓറിയോളല്ലേ.
ഓറിയാണല്ലേ. അപ്പോൾ രാവിലെ നമ്മൾ നമ്മൾ കൊണ്ടുവന്ന ചെറിയ നമ്മളൊരു ബേർഡ് വാച്ചിങ്ങിനൊക്കെ പോയായിരുന്നല്ലോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കൊണ്ടുവന്ന ചെറിയ സ്നാക്സ് ഒക്കെ കഴിച്ച് അതൊക്കെയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം ബ്രെഡും ജാമും അതുപോലെ കുറച്ച് സ്നാക്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടെങ്കിൽ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ രാവിലെ ഇവിടെ കുക്ക് ചെയ്ത് കഴിക്കാൻ സമയമുണ്ട് സൗകര്യമുണ്ട്. ഇപ്പത്തോട്ടിൽ കാടിനടുക്ക് കൂടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു. നമ്മളിതിന് മുന്നേ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെ കൊണ്ടുപോകുന്ന ബോട്ടിങ്ങിന് കൊണ്ടുപോകുന്നതാണിത്. അപ്പോൾ ഇവിടുത്തെ ബുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫോൺ വിളിച്ചിട്ടാണ്, ഫോൺ വിളിച്ചാണ് നമ്മളിത് ബുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം ഈ ഇത് റിനോവേറ്റ് ചെയ്ത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തോളൂ എങ്കിൽ പോലും ഇതിന് ഇഷ്ടംപോലെ ബുക്കിംഗ് ഉണ്ട്. അതുകൊണ്ട് വീക്കെൻഡ് അല്ലെ അവധി ദിവസങ്ങളിലൊക്കെ മിക്കവാറും ബുക്ക്ഡ് ആയിരിക്കും. അതുകൊണ്ട് നേരത്തെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിളിച്ച് ഡീറ്റെയിൽസ് കൊടുത്ത് ബുക്ക് ചെയ്യുക. അപ്പം ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2500 രൂപയാണ് രണ്ട് പേർക്ക്. അപ്പം മിനിമം ബുക്കിംഗ് എന്ന് പറഞ്ഞാൽ 2500 രൂപയാണ്. അപ്പം പിന്നെ ഓരോ ആൾ അതിൽ രണ്ട് പേർക്ക് താമസിക്കാം. അപ്പം ഞങ്ങളിപ്പം മൊത്തം രണ്ട് പേരും രണ്ട് കുഞ്ഞു കുട്ടികളും അല്ലേ ഉള്ളൂ. നമ്മൾ 2500 രൂപ കൊടുത്ത് മാത്രമാണ് ബുക്ക് ചെയ്തത്, കുട്ടികൾക്ക് ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ കൂടുതൽ വലിയ അഡൾട്ട്സ് കൂടുതലുണ്ടെങ്കിൽ ഒരാൾക്ക് 500 രൂപ വെച്ച് എക്സ്ട്രാ. അപ്പം ഫുഡൊന്നും ഇവർ പ്രൊവൈഡ് ചെയ്യത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ട്രാൻസ്പോർട്ടേഷനും പിന്നെ സ്റ്റേയും മാത്രം. അപ്പോൾ ഫുഡ് നമ്മൾ കൊണ്ടുവരിക, കുക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാർ ഊഴം വെച്ചിട്ടാണ് ഈ ഡ്യൂട്ടി. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു ചേട്ടൻ പോവാണ്. അപ്പോൾ നമ്മുടെ ജി ചേട്ടനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു തോണിക്ക് അക്കരയ്ക്ക് പോവാണ്. നമുക്ക് പോകാനുള്ള വണ്ടി വരുന്നേ ഉള്ളൂ, അല്ലായിരുന്നെങ്കിൽ ചേട്ടൻ നമ്മുടെ കൂടെ വന്നേനെ. അപ്പോൾ ചേട്ടൻ നേരത്തെ പോകേണ്ടതുള്ളതുകൊണ്ട് ഇവിടെ കിടന്ന കുഞ്ഞു തോണിയല്ലേ, നല്ല രസമില്ലേ അത് പോകുന്നതാണേ. അപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു അടിപൊളി സ്റ്റേക്ക് ശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്യുവാണ്. അപ്പം ഈ സ്റ്റേയുടെ ഡീറ്റെയിൽസ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഡിസ്ക്രിപ്ഷനിൽ പിന്നെ നമ്പറും കോൺടാക്ട് നമ്പറും കാര്യങ്ങളും ഉണ്ട്. അപ്പം വേണ്ടവർക്ക് വിളിച്ച് ബുക്ക് ചെയ്യാം. ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം, തട്ടക്കട രണ്ട് സ്റ്റേ ഉണ്ട്. ഒന്ന് വാച്ച് ടവർ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് ഇത് വാച്ച് ടവർ അല്ല, ഇത് ബാംബു ഹട്ട് അല്ലെങ്കിൽ എന്നാ പറഞ്ഞ ട്രീ ഹൗസ് എന്ന് പറയുന്ന സ്റ്റേ ആണ്. അത് പെരിയാറിൻ്റെ സൈഡിലുള്ള. അപ്പം രണ്ടിനും ഒരേ റേറ്റും കാര്യങ്ങളൊക്കെയാണ്, ഒരേപോലത്തെ ബുക്കിംഗ് പ്രൊസീജിയറും കാര്യങ്ങളൊക്കെയാണ്. ഫുഡ് പ്രൊവൈഡ് ചെയ്യത്തില്ല, രണ്ട് സ്ഥലത്ത് നമ്മൾ ഉണ്ടാക്കി കഴിക്കണം, അതൊക്കെ ഞാൻ മുന്നേ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇത് വരുന്നവർക്ക് ഇതാണ് കുറച്ചും കൂടെയും ഫാമിലിക്ക് കുറച്ചും കൂടെയും ബെറ്റർ ആയിട്ടുള്ള സ്ഥലം കേട്ടോ. കാരണം മറ്റേത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറയുന്നത് പോലെ അത്ര മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല, വെൽ മെയിൻറ്റെയിൻഡ് അല്ല. ഇത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഫാമിലിയൊക്കെ ഇങ്ങോട്ട് പോരെ. നമ്മൾ ഇതുപോലത്തെ ഒരുപാട് സ്റ്റേ, നമ്മൾ കാർഡ് റിലേറ്റഡ് അല്ലെങ്കിൽ കാർഡിൻ്റെ സൈഡിലുള്ള സ്റ്റേ, ഫാമിലിക്ക് പോകാൻ പറ്റിയ സ്ഥലങ്ങൾ, അങ്ങനത്തെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ കൂടുതലായിട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അതുപോലത്തെ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട്, ഒരുപാട് വൈൽഡ് ലൈഫ് ട്രക്കിംഗ് വീഡിയോസും ഒക്കെ ഉണ്ട്. അപ്പം ഇനിയും അതുപോലത്തെ ഒരുപാട് വീഡിയോസ് വരാനുണ്ട്. നമ്മുടെ ഫേസ്ബുക്കിലാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക, പേജിൽ ഓൾറെഡി ഒരുപാട് വീഡിയോ ഉണ്ട്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിൽ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ ഒരുപാട് വീഡിയോസ് ചാനലിലുണ്ട് ഇതുപോലത്തെ. ഇനിയും ഒരുപാട് പുതിയ വീഡിയോസ് വരുന്നുണ്ട്, അപ്പോൾ അതൊക്കെ കാണാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്ത് നോക്കുക. ഇൻസ്റ്റയിലും സെയിം പേര് തന്നെ നമ്മുടെ പേജുണ്ട്, അപ്പം അതിലൊക്കെ ഫോളോ ചെയ്ത് കീപ്പ് ഇൻ ടച്ച്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു.